ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ടി പി ലിങ്കിൻ്റെ ഒരു റേഞ്ച് എക്സ്റ്റെൻഡറാണ്. അപ്പോൾ ആ റേഞ്ച് എക്സ്റ്റെൻഡർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതൊരു 300 MBPSൻ്റെ ഒരു വൈഫൈ എക്സ്റ്റെൻഡറാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും മൊത്തം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചിരുന്ന ആ QR കോഡ് സ്കാൻ ചെയ്യുന്നവർക്ക് മോർ ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് iOSലും ആൻഡ്രോയിഡിലും ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. നമ്മൾ ഇനി ഇത് അൺബോക്സ് ചെയ്യാണ്. അപ്പം കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ TP-Link സാധനം. അപ്പോൾ ഇതിന് രണ്ട് ആൻറ്റിന കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക്. അതുതന്നെ ഒരു PSP ബട്ടണും ഉണ്ട്. അതിനവിടെ രണ്ട് LED ഉണ്ട്. അതാണ് ഇതിൻ്റെ മുകളിലുള്ളത്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇതിനുള്ളത് നോക്കാം. അപ്പോൾ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അടിയിലായിട്ട് ഒരു ബുക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളെ സെറ്റപ്പും കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലുള്ള സെറ്റപ്പ് ഞാൻ ചെയ്യുന്നില്ല, പകരം ഞാൻ നിങ്ങൾക്കൊരു സെറ്റപ്പ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ മൊബൈൽ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നാൽ എനിക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് പ്ലഗ് ഇൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളെ ഡിവൈസ് എടുത്ത് സാധനം ചെയ്യും പോലെ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. പ്ലഗ് ഇൻ ചെയ്താൽ കാണാൻ പറ്റും, LED ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക, ആ പവർ ബട്ടൺ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റേബിളാണ് വരെ ഒന്ന് ഒരു സോളിഡ് ആയിട്ട് ആ LED ബ്ലിങ്ക് ചെയ്തുകൊടുക്കണം. സോറി, ബ്ലിങ്ക് അല്ല, ഗ്ലോ ചെയ്തുകൊടുക്കണം. ആ സമയം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷന്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിൽ ആ പ്ലസ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് എക്സ്റ്റെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഇത് പ്രസ് ചെയ്യുക. സോറി, ഞാനൊന്നുകൂടി എടുക്കുകയാണ്. റേഞ്ച് എക്സ്റ്റെൻഡർ, അതുപോലെ തന്നെ ലൈറ്റ് സോളിഡ് ആയെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഗോ ടു വൈഫൈ സെറ്റിങ്സ് പോയതിനു ശേഷം TP-Link എക്സ്റ്റെൻഡർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ പേജിൽ നിന്നും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ആ ഡിവൈസ് ഒന്ന് സെർച്ച് ചെയ്യും. അപ്പം ആ ഡിവൈസ് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് കയറുന്ന ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ആ പാസ്വേഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോഡിക്കൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഹോസ്റ്റ്, അതായത് മെയിൻ വൈഫൈ ബോക്സിലേക്കുള്ള കണക്ഷൻ്റെ ഇത് വരും. അപ്പോൾ അതിവിടെ ഇവിടെ എൻ്റെ അടുത്തുള്ള കുറേ വൈഫൈ ബോക്സുകളൊക്കെ ഹോസ്റ്റ് നെറ്റ്വർക്കൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഏതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തതിൻ്റെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്നുള്ള ഇതിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഇതിൻ്റെ പാസ്വേഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിതായ നമുക്ക് എന്താണെങ്കിലും നെയിം നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇക്കാലത്തേക്ക് DHTech എന്നുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണെങ്കിലും കൊടുക്കാം. അപ്പം നമ്മൾ സെറ്റിങ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈഫൈൻ്റെ സെറ്റപ്പൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഇതിൻ്റെ വേറെ കുറച്ച്
ഈ ആപ്പ് കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സെറ്റിങ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ ഇൻ്റർഫേസിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുതന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കാം. അത്യാവശ്യം ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ എക്സ്റ്റൻഡറിൻ്റെ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് ഇപ്പോൾ പോകും, പിന്നെ വേറൊരു ഇൻ്റർഫേസ്. അപ്പോൾ ഈ ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ആ അടുത്തൊരു ഇൻ്റർഫേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഹോസ്റ്റ് നെറ്റ്വർക്കൊക്കെ റെഡിയാണ്, അതുപോലെ തന്നെ നമ്മളെ ക്ലയൻറ്റ്, അതായത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാനുള്ളതാണ് ഈ ക്ലയൻറ്റ് പറഞ്ഞ സംഭവം. അപ്പോൾ ഞാനേതായാലും അതിലേക്കൊന്ന് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഞാനാദ്യം മറ്റേ പാസ്വേഡ് ഒന്ന് അടിച്ചു നോക്കിയാണ്, ചിലപ്പോൾ വർക്ക് ചെയ്താലോ എന്നൊരു ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കത്തെ പാസ്വേഡ് നമ്മളവിടെ ഈ കൊടുത്ത ഒരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ മെയിൻ ഹോസ്റ്റ്, അതായത് നമ്മളെ റൂട്ടറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊന്നുകൂടി ലോഗിൻ ചെയ്യാണ്. അതുതന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റിങ്സ് അങ്ങനെ എന്തെങ്കിലും എടുത്ത് പിന്നെ കൂടെ കയറുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഇപ്പം കാണുന്നുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നമുക്കത് ഓപ്പണായി നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ഒന്നുകൂടി ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. എനിക്ക് വളരെ യൂസ്ഫുൾ ആകുന്നൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ നെയിം ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഈ ഭാഗത്ത് വന്നത്. അപ്പോൾ ഞാനേതായാലും നെയിം ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ക്യുക്ക് സെറ്റപ്പ്, അതായത് നമ്മൾ നേരത്തെ ചെയ്തതിന് പക്ഷേ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് റീ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ എടുത്ത എക്സ്റ്റൻഡർ നെറ്റ്വർക്കിൽ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യുന്നത് തന്നെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിനെ താഴെയായിട്ട് ഹോസ്റ്റ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ലൊക്കേഷൻ അസിസ്റ്റൻ്റ്, നമ്മളിപ്പോൾ ഇതിൻ്റെ എത്ര ദൂരത്താണ് നിൽക്കുന്നതെന്നുള്ളത് കാണിക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ നൈറ്റ് മോഡ്, അതായത് എൽ ഇ ഡി രാത്രി 9 മണിക്ക് ശേഷം എൽ ഇ ഡി ഓഫായി രാവിലെ 9 മണിക്ക് ശേഷം ഓണാവുകയും ചെയ്യുന്നൊരു രീതിയാണ്. പിന്നെ ഈ ക്യു ആർ കോഡ് വെച്ചിട്ട് നമുക്ക് മറ്റു മൊബൈലുകളിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഓപ്പറേഷൻ മോഡ്, അങ്ങനെ പല മോഡുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക്, അതായത് നമുക്ക് ഇപ്പോൾ ഒരാൾ ഓവറായിട്ട് ഇപ്പോൾ നമ്മളെ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിവൈസ് ഞാൻ ബ്ലോക്ക് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഡിവൈസ് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെയായിട്ടൊരു ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഡിങ് കഴിഞ്ഞതിന് ശേഷം അത് ബ്ലോക്ക് ലിസ്റ്റിലേക്ക് പോകും, അതായത് മറ്റേ ആൾക്ക് വൈഫൈ കിട്ടൂല എന്ന് പറയുമ്പോൾ.
അപ്പോൾ നമ്മൾ അൺബ്ലോക്ക് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്ന രീതിയിലാണ് ആ മൊബൈലുള്ളതെങ്കിൽ അത് ഓട്ടോമാറ്റിക് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ന്യൂസും അടുത്ത നല്ല ടെക്നോളജി വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.